നമ്മൾ കഴിഞ്ഞ ദിവസം ഷെമ്മീസ് ആണ് കട്ട് ചെയ്തത്. ഇന്ന് നമ്മളൊരു പെറ്റിക്കോട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ 20 ഇഞ്ച് ഇറക്കമുള്ളൊരു പെറ്റിക്കോട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 20 ഇഞ്ച് ഇറക്കം എടുക്കുക. അതിൻ്റെ ബോഡി ലെങ്ത്, ആ പെറ്റിക്കോട്ടിൻ്റെ ബോഡി ലെങ്ത് നമുക്ക് 8 ഇഞ്ച് മതി. 8 ഇഞ്ച് ബോഡി ലെങ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തു. താഴോട്ട് നമ്മളൊരു 20 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 8 ഇഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് 20 ഇഞ്ചിന് ബാക്കി എത്രയുണ്ടാവും? 12 ഇഞ്ചാണ് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്. ബോഡി ലെങ്ത് നമുക്ക് 8 ഇഞ്ച്. അപ്പോൾ 12 8 20, ഫുൾ ലെങ്ത് നമുക്ക് 20 ഇഞ്ചാണ്. അതിനുശേഷം നമ്മൾ താഴെ നമുക്കൊരു 1.5 ഇഞ്ച് നമ്മൾ സ്കേർട്ടിന് മാർക്ക് ചെയ്ത് എടുക്കണം. 1.5. മുകളിൽ നമ്മൾ ഒരു 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 1 ഇഞ്ച് മുകളിൽ. അപ്പോൾ ഇവിടെ 9 ഇഞ്ചായി. അപ്പോൾ ഇവിടുത്തെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയാണ് 9 ഇഞ്ച്. 8 + 1 = 9. 12 + 1.5 = 13. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെയും ഈ ബോഡി പീസിൻ്റെയും അളവ്. അതിനുശേഷം നമ്മൾ ഈ ബോഡി പീസിനെ സെപ്പറേറ്റ് തിരിക്കുക. 9 ഇഞ്ച് എന്നുള്ള അളവ് സെപ്പറേറ്റ് തിരിക്കുക. ഇതിപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അളവ് എടുക്കുന്നത്. തുണിയിൽ അങ്ങനെയല്ല എടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു അളവെടുത്തു. ഇവിടെ നമ്മൾ ഇതിനെ കൂടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിന് ഒരു 9 ഇഞ്ച് ഷോൾഡർ ആയിരിക്കും നമുക്ക് വേണ്ടി വരുന്നത്. അതിലൊരു 9 ഇഞ്ച് ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തു. കഴുത്തകൽ നമുക്കൊരു 1.25 മതിയാവും. അതേപോലെ 9 ഇഞ്ച് ഷോൾഡർ ആകുമ്പോൾ 9-ന്റെ നേർ പകുതി എത്രയാണ്? 4.5. ഈ 4.5 ഇവിടെ എടുക്കുന്നത്. 4.5 ഇവിടെ ഒരു 1.25. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 4.5 മാർക്ക് ചെയ്തു. ഇതേ ഷോൾഡർ എടുത്ത് അതേ അകലം തന്നെ 4.5 ഇവിടേക്ക് മാർക്ക് ചെയ്തു. ഇങ്ങനെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വണ്ണം വന്നിട്ട് 21 ഇഞ്ച് വണ്ണമാണ്. 21 ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടെ നമ്മളൊരു 3 ഇഞ്ച് കൂട്ടി സമം 24. എത്ര കിട്ടി? 6. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ണം എത്രയാ? 4 ഇഞ്ച്. അതിന് 4 × 1 = 6 ഇഞ്ച് വണ്ണം. നമ്മുടെ ഇവിടുത്തെ ഒരു വണ്ണം വന്നിട്ട് 6 ഇഞ്ച്. നമ്മൾക്കിടെ ഈ ആം ഹോള് ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആം ഹോള് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇവിടുത്തെ ഷേപ്പ് വണ്ണം ഇതിനെക്കാട്ടി കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 20 ഇഞ്ച് വണ്ണമായിരിക്കും. 20 ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി 22. അപ്പോൾ ഇവിടെ ഒരു 5.5 ഇഞ്ച് വണ്ണം ഇവിടെ വന്നു. ഓക്കെ, ഒരു ഷേപ്പാക്കി കൊടുക്കുക. ഇതാണ് നമ്മുടെ ഷെമ്മീസിൻ്റെ അല്ല പെറ്റിക്കോട്ടിൻ്റെ മുകളിലത്തെ ബോഡി പീസിൻ്റെ അളവാണ് ഇത്. ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം. താഴോട്ടൊരു 4 ഇഞ്ചൊക്കെ നമ്മൾ മതിയാവും കഴുത്തിൻ്റെ ഇറക്കം. 4 എന്നൊന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പീസിൻ്റെ അളവ് എടുത്തതിന് ശേഷം അത് നമ്മളത് തുന്നി പിടിപ്പിക്കുമ്പോഴാണ് പെറ്റിക്കോട്ടാകുന്നത്. നമ്മൾ സ്കേർട്ടിൻ്റെ ഇറക്കം എത്ര എടുത്തത്? 12 ആണ് എടുത്തത്. ഈ 12-ൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടി 13.5 എടുത്തു. ഈ 13.5 എന്ന് പറയുന്ന പീസ് ഒരു പീസിൻ്റെ വണ്ണമാണ് നമുക്ക് 13.5.
ഒരു പീസിൻ്റെ വണ്ണം നമുക്ക് 13.5 വരും. ഈ 13.5 വരുമ്പോൾ നമുക്ക് ഇവിടെ ചുരുക്കിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇങ്ങനെ പെറ്റിക്കോട്ട് നമ്മൾ ചുരുക്കിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ചുരുക്കിന് ഈ ഒരു പീസിൻ്റെ വണ്ണം വണ്ണത്തിൻ്റെ 4 ഇരട്ടി എടുക്കണം. അതായത് നമ്മൾ ഈ ഒരു പീസിൻ്റെ വണ്ണം എത്രയാണ്, ഇവിടുത്തെ വണ്ണം എത്രയാണ്, നമ്മൾ 5.5 എടുത്തിരിക്കുന്നത്. ഈ 5.5 എടുക്കുമ്പോൾ ഈ 5.5 4 ഇരട്ടി എടുക്കണം. അപ്പം 5.5 4 ഇരട്ടി എത്രയാണ്, ഇവിടുത്തെ അളവ് എത്രയാണ്, നമുക്ക് 5.5 അല്ലേ. ഈ 5.5 4 ഇരട്ടി എത്രയാണോ അത്രയും പീസിൻ്റെ എടുക്കണം. അത്രയും പീസിൻ്റെ അളവ് എത്രയാണ് നമ്മൾ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇരട്ടി എത്രയാണ്, 22 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. 22 4 ൽ 1 അല്ലേ നമ്മളെടുത്തിരിക്കുന്ന 5.5. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടി എത്രയാണ്, 22. ആ 22 ഇഞ്ച് വണ്ണമുള്ള അത് നമുക്ക് മെറ്റീരിയലിൽ കാണിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ 5.5 4 ഇരട്ടി 5.5 4 ഇരട്ടി ഇരുപത്തി രണ്ട്. അപ്പോൾ 22 ഇഞ്ച് വീതിയുള്ള തുണിയെടുത്ത് നമ്മൾ ചുരുക്കിട്ട് പിടിപ്പിക്കുമ്പോൾ ഈ അളവ് കിട്ടും. അത് നമ്മൾ തുണിയാൽ മാർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്കിതെങ്ങനെ തുണിയാൽ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ നമുക്കിതിൻ്റെ ബാക്ക് വശം വന്നിട്ട് 1/2 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യാം.